പി എസ് സിയുടെ മെല്ലെപ്പോക്ക് കാരണം 3 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളുടെ കാത്തിരിപ്പ് നീളുകയാണ്. പരീക്ഷാ വിജ്ഞാപനം വന്ന് 2 വർഷം കഴിഞ്ഞിട്ടും എൽഡി ക്ലർക്ക് തസ്തികയിലെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാർച്ചിൽ വരുമെന്ന് പറഞ്ഞ സാധ്യതാ പട്ടിക ഈ മാസവും വരുമെന്ന് ഉറപ്പില്ലാതായി. പ്രാഥമിക പരീക്ഷ, മെയിൻ പരീക്ഷ എന്ന പാറ്റേൺ നടപ്പിലാക്കിയ ശേഷം പി എസ് സി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മുഖ്യ പരീക്ഷ കഴിഞ്ഞ് 3 മാസം കൊണ്ട് റാങ്ക് പട്ടിക. പക്ഷേ ആദ്യ പരീക്ഷയിൽ തന്നെ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല, എല്ലാം പഴയപടി. 2019 പരീക്ഷാ വിജ്ഞാപനം, 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി പ്രാഥമിക പരീക്ഷ, 18 ലക്ഷത്തോളം അപേക്ഷകർ. തിരഞ്ഞെടുത്തവർക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലായി മെയിൻ പരീക്ഷയും നടന്നു. പക്ഷേ പിന്നീടുള്ള നടപടികളാണ് നീണ്ടുപോകുന്നത്. എൽ ഡി സി ലാസ്റ്റ് ഗ്രേഡ് തസ്തികളിലാകട്ടെ 8 മാസത്തോളമായി റാങ്ക് പട്ടികയുമില്ല. റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് വരുന്നു, അല്ലെങ്കിൽ എന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സാധ്യത പറയാൻ പറ്റുമോ എന്നുള്ളത് അവിടെ ഓഫീസിൽ ഫോൺ എടുക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല. 3 ലക്ഷത്തോളം ആളുകൾ മെയിൻസ് പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ എത്ര പേര് ലിസ്റ്റിൽ വരും എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ യാതൊരു ധാരണയില്ല. ഇതേ ആളുകൾ തന്നെയായിരിക്കും അടുത്ത എക്സാമിന് വേണ്ടിയും അപ്പിയർ ചെയ്യാൻ പോകുന്നത്. വിളിച്ച സമയത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് പെട്ടെന്ന് കഴിയും എന്നുള്ളൊരു ലെവലിൽ അപ്ലൈ ചെയ്ത് ജോലി റിസൈൻ ചെയ്ത് ഇതിനു വേണ്ടി പഠിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര നല്ല രീതിയിൽ മാനസിക സമ്മർദ്ദമായിട്ടിരിക്കുകയാണ് കുട്ടികളെല്ലാവരും. ഓരോ ജില്ലയിലും എത്ര പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നതിലടക്കം അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. സമയബന്ധിതമായി ഒഴിവുകൾ വകുപ്പുകൾ റിപ്പോർട്ട് ചെയ്യാത്തതും ഈ ഇഴഞ്ഞുപോക്കിന് കാരണമാണ്. ഇപ്പോഴിതാ പുതിയ പ്രാഥമിക പരീക്ഷയ്ക്ക് വിളിച്ചിരിക്കുകയാണ് പി എസ് സി. ഈ ഉദ്യോഗാർത്ഥികൾ എന്തു ചെയ്യണം? വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.